أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تسألوا عن أشياء لا تسألوا عن أشياء تبد إن تبد لكم تسؤكم وإن تسألوا عنها حين ينزل القرآن تبد لكم عفى الله عنها والله غفور حليم قد سألها قوم من قبلكم ثم أصبحوا بها كافرين صدق الله العظيم സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്‌വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്‌വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മനസ്സിൻ്റെ സഞ്ചാര പഥങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബകളിൽ നാം മനസ്സിലാക്കിയത്. തെളിഞ്ഞ ചിന്ത, തെളിഞ്ഞ അന്വേഷണങ്ങൾ, തീർച്ചയായും ശുദ്ധ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. മനസ്സ് ഒരേ സമയം നല്ലതിനെക്കുറിച്ചും തീയതിനെക്കുറിച്ചും മാറി മാറി ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. മനസ്സിൻ്റെ നല്ല ചിന്ത തീർച്ചയായും ഏറ്റവും ഉത്തമമായതിലേക്കാണ് നമ്മെ വഴി നടത്തുക. വയത്തഫക്കറൂന ഫി ഖൽഖി സമാവാത്തി വൽ അർദ്, രാപ്പകൽ ഭേദമന്യേ അള്ളാഹുവെക്കുറിച്ച് നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയും സ്മരിച്ചുകൊണ്ടിരിക്കുകയും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്ന മനസ്സ് ഒടുവിൽ എത്തിച്ചേരുന്നത് മഹത്തായ ഒരു തിരിച്ചറിവിലേക്കാണ്. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിന അദാബന്നാർ. അത് വലിയൊരു തിരിച്ചറിവാണ്. ഈ പ്രപഞ്ചത്തെ നീ വൃഥാ സൃഷ്ടിച്ചതല്ല, നീയാണ് പരിശുദ്ധൻ, നീയാണ് അന്യൂനൻ, നീയാണ് യാതൊരു വക്രതയുമില്ലാതെ കലർപ്പില്ലാതെ കാര്യങ്ങളെ സംവിധാനിക്കുന്നവൻ. അതിനാൽ ഞങ്ങളെ നരകത്തിൽ നിന്ന് നീ രക്ഷിക്കണമേ. കൃത്യമായ വഴിയും വെളിച്ചവും നല്ല ചിന്ത, നല്ല മനസ്സ് നമുക്ക് പകർന്നു തരിക തന്നെ ചെയ്യും. എന്നാൽ മനസ്സിന് ചില അബദ്ധ സഞ്ചാരങ്ങളുണ്ട്, വഴിവിട്ട സഞ്ചാരങ്ങൾ നമ്മുടെ മനസ്സ് ചിലപ്പോൾ നടത്തിക്കൊണ്ടിരിക്കും. നല്ല അന്വേഷണങ്ങൾ തീർച്ചയായും നല്ലതിലെത്തിക്കുമ്പോൾ തെറ്റായ ചിന്തകൾ, തെറ്റായ അന്വേഷണങ്ങൾ, തെറ്റായ ചോദ്യങ്ങൾ മനസ്സിനെ തീർച്ചയായും വഴികേടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ അനാവശ്യമായ ചോദ്യങ്ങളെക്കുറിച്ച് താക്കീത് ചെയ്യുന്നുണ്ട്. എന്നാൽ നല്ല ചോദ്യങ്ങളെ ഖുർആൻ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കാണാം. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന് മുമ്പിൽ ഒരു ചോദ്യം ചോദിച്ചു, റബ്ബി അരിനി കൈഫ തുഹീൽ മൗത്ത, പടച്ചവനെ നീ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്നായിരുന്നു ചോദ്യം. നല്ലൊരു ചോദ്യമാണ്, നീ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്,
അതെനിക്കൊന്ന് കാണിച്ചു തരും. ഉടനെ അല്ലാഹു തആല ഒരു മറു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്, അവലം തുമിൻ, അല്ല നീ ഇനിയും വിശ്വസിച്ചില്ലേ? തെറ്റായ ചോദ്യങ്ങൾ ഈമാനിൽ നിന്ന് അകറ്റിക്കളയും എന്ന സൂചന അല്ലാഹു തആല നൽകുന്നുണ്ട്. അവലം തുമിൻ, നീ വിശ്വാസിയായില്ലേ ഇബ്രാഹിം? അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം നിഷ്കളങ്കമായി മറുപടി പറയുന്നു, പടച്ചോനെ ഞാൻ വിശ്വാസിയാണ്, അതിനെന്താ സംശയം? നീയല്ലേ എന്നെ പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തത്? എന്നാലും വലാക്കില്ലി യത്തുമ ഇന്ന കൽബി, എന്റെ മനസ്സ് ഒന്ന് പ്രശാന്തമാകുവാൻ ഈ അന്വേഷണത്തിലൂടെ ഈ ചോദ്യത്തിലൂടെ അതിന് ഉത്തരം ലഭിക്കുമ്പോ തീർച്ചയായും മനസ്സൊന്ന് പ്രശാന്തമാകുമല്ലോ, അതിനു വേണ്ടിയാണ് പടച്ചോനെ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം മറുപടി പറയുന്നതായിട്ട് കാണാൻ കഴിയും. ചോദ്യങ്ങൾ തീർച്ചയായും സ്വാഭാവികമാണ്, ചിന്തിക്കുന്ന മനുഷ്യനിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം. ഈസാ അലൈഹിസ്സലാമിനോട് ഹവാരികൾ, ഈസാ അലൈഹിസ്സലാമിൽ ആദ്യമായി വിശ്വസിച്ച വിനീത ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തായിരുന്നു ചോദ്യം? ഹൽ യസ്തതിഉ റബ്ബുക അൻ യുനസ്സില അലൈന മാഇദത മിനസ്സമ, നിന്റെ റബ്ബിന് ആകാശത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഭക്ഷണത്തളിക ഇറക്കിത്തരാൻ കഴിയുമോ എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യം അസ്ഥാനത്തുള്ള ചോദ്യമായിട്ട് നമുക്ക് തോന്നും. ഈസാ അലൈഹിസ്സലാം അവരെ ഉടനെ ഉത്ബോധിപ്പിക്കുന്നത്, ഇത്തഖുല്ലാ ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ തഖ്വയുള്ളവരാകൂ, നിങ്ങൾ ഈമാൻ ഉൾക്കൊണ്ടവരാണെങ്കിൽ. നിനക്ക് ചോദിച്ചിട്ട് ഈമാനിൽ നിന്ന് വഴിമാറിപ്പോകുമോ എന്ന് ഭയപ്പെടണം, അതിനാൽ തഖ്വയുള്ളവരാകൂ, ഈമാൻ ശക്തിപ്പെടുത്തൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരുടെ നിഷ്കളങ്കമായ മറുപടി എന്തായിരുന്നു? നുരീദു അന കുല മിൻഹ, പ്രവാചക ഞങ്ങൾക്ക് ആ ഭക്ഷണത്തളികയിൽ നിന്ന് അല്പം ഭക്ഷിക്കാൻ വേണ്ടിയാണ്. വനത്തുമ ഇന്ന കുലൂബുന, ഞങ്ങളുടെ ഹൃദയങ്ങൾ പ്രശാന്തമാകാൻ വേണ്ടിയുമാണ് എന്നാണ് അവർ മറുപടി പറഞ്ഞത്. നല്ല അന്വേഷണമാണ്, ഈമാനിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള നല്ല അന്വേഷണമായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതേസമയം ഇസ്രയേലിലൂടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അൽ ബഖറ എന്ന് ആ സൂറയ്ക്ക് പേരു വരാൻ നിമിത്തമായിട്ടുള്ള പശുവുമായി ബന്ധപ്പെട്ട ചോദ്യം അവരുന്നയിച്ചില്ലേ? പശുവിനെ അറുക്കാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് മൂസ അലൈഹിസ്സലാം അറിയിച്ചപ്പോ അവരുടനെ തിരിച്ചു ചോദിച്ചു, അതത്തഹിദുനാ ഹുസുവ, അല്ല ഞങ്ങളെ കളിയാക്കാണോ നീ? ഇതായിരുന്നു ചോദ്യം. ഉടനെ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിൽ അഭയം തേടുന്നുണ്ട്, അഊദു ബില്ലാ അൻ അകൂന മിനൽ ജാഹിലീൻ, ഇങ്ങനെ സ്വന്തം ജനതയെ, സ്വന്തം അനുയായികളെ കളിയാക്കുന്നവനാകും ആയി മാറുന്നതിൽ നിന്ന്, അങ്ങനെ ഒരു പ്രവാചകനാകുന്നതിൽ നിന്ന്, നേതാവാകുന്നതിൽ നിന്ന് ഞാൻ എന്റെ റബ്ബിൽ അഭയം തേടുന്നു. അൻ അകൂന മിനൽ ജാഹിലീൻ, അവിവേകിയാകി പോകുന്നതിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ പിന്നെയും ചോദ്യങ്ങൾ ഉന്നയിച്ചു, എങ്ങനെയുള്ളതാണ്, അതിന്റെ നിറം എന്താണ്, കോലം എന്താണ് എന്ന് നിരന്തരമായ ചോദ്യം. ആ ചോദ്യങ്ങൾക്ക് അല്ലാഹു തആല കൂടുതൽ സങ്കീർണമായ മറുപടികളും നൽകിക്കൊണ്ടിരുന്നു. അവർ പ്രയാസപ്പെട്ടു പോയില്ലേ, അങ്ങനെയാ മറുപടി കൊടുത്തത്. നിറമെന്താകണം, അത് സ്വർണവർണ്ണമുള്ളതാകണം, അതിന്റെ ശരീരത്തിൽ ഒരുവിധത്തിലുള്ള കലയും പാടും ഉണ്ടാകാൻ പാടില്ല. പിന്നെയും അവർ ചോദിച്ചു, എങ്ങനെയുള്ളതാവണം, അത് നിലം ഉഴുതു മറിക്കാൻ ഉപയോഗിച്ച മൃഗമാവരുത്, കൃഷിക്ക് വെള്ളം തേവാൻ ഉപയോഗിച്ചതും ആകരുത്, എല്ലാ നിലയ്ക്കും ലക്ഷണമൊത്തതാകണം എന്ന് പറഞ്ഞപ്പോ അവര് ആ ചോദ്യങ്ങളാൽ, ചോദ്യങ്ങൾ ഉന്നയിച്ച് അവർക്ക് ലഭിച്ച ഉത്തരങ്ങളുടെ സങ്കീർണതയാൽ അവർ തന്നെ പ്രയാസപ്പെട്ടു പോകുന്നതായിട്ട് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഇസ്ലാം ചോദ്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുമോ? ഇല്ലല്ലോ. കാരണം ഇസ്ലാമിന്റെ വേദം ആരംഭിക്കുന്നത് തന്നെ വായിക്കുക എന്ന കൽപ്പനയോടുകൂടിയാണ്, ചിന്തിക്കുവാൻ. നിരന്തരമായി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടാണ്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ എന്ന നിരന്തരമായ ആഹ്വാനങ്ങളും ഖുർആൻ നമുക്ക് കാണാം. ഖുർആൻ രണ്ടിടത്ത് ചോദിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. ഫസ്അലു അഹ്ല ദിക്ർ,
നിങ്ങൾ വിവരമുള്ളവരോട് ചോദിക്കോ. ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുന്തും ലാ തഅലമൂൻ. സൂറത്തു നഹ്ലിലും സൂറ അൽ അംബിയയിലും ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു. പക്ഷേ അഹ്ലു ദിക്റിനോടാവണം ചോദ്യം, വിവരമുള്ളവരോടാവണം ചോദ്യം, എങ്കിലാണ് കൃത്യമായ ദിശാബോധമുള്ള ഉത്തരം ലഭിക്കുകയുള്ളൂ എന്നാണ്. ചോദ്യം നന്മ ഉദ്ദേശിച്ചാവണം, ഉത്തരം തേടുന്നത് അങ്ങനെയാവണം എന്നർത്ഥം. ശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ മാഇദയിലാണ് ചോദ്യങ്ങളെക്കുറിച്ചുള്ള അച്ചടക്ക ബോധം പഠിപ്പിക്കുന്നത്. അൽ മാഇദ 101-102 ആയത്തുകൾ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തസ്അലു അൻ അഷ്യ, നിങ്ങൾ ചില കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കരുത്. ഇൻ തുബ്ദലക്കും തസ്ഉക്കും, അതിന്റെ ഉത്തരം നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ടാൽ അത് നിങ്ങൾക്ക് തന്നെ പ്രയാസകരമായി തീരും. അത്തരം ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുവിൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആ ആയത്തുകളിലൂടെ ഉണർത്തുന്നത്. ഏത് ചോദ്യമാണ് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം? മൂന്ന് തരം ചോദ്യങ്ങൾ ഖുർആൻ മുഫസ്സിറുകൾ എടുത്തു പറയുന്നുണ്ട്. അനാവശ്യമായ ചോദ്യങ്ങൾ മൂന്ന് തരം ആയിരിക്കും. അതിൽ ഒന്ന് നന്മ ഉദ്ദേശിക്കാത്ത ചോദ്യങ്ങൾ, നന്മ ആഗ്രഹിക്കാത്ത പാഴ് ശ്രമങ്ങൾ എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളാണ്. അതിലൊന്നാണ് പശുവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലർ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം. ഇസ്രയേലർ തന്നെയാണ് അനാവശ്യ ചോദ്യങ്ങൾ കൊണ്ട് ഏറെ പ്രയാസപ്പെട്ടത്. മറ്റൊരു വിഷയം സാബത്ത് നാളിലെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടാണ്. അതും അവരുടെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് അള്ളാഹു നൽകിയത് എന്ന് പറയുന്നു. ശനിയാഴ്ച ദിവസം മത്സ്യബന്ധനം നടത്തരുത് എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ഉപജീവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് എന്ന് അല്ലാഹു തആല അവരോട് കൽപ്പിക്കാൻ കാരണം അവരുടെ അനാവശ്യ ചോദ്യം കാരണമായിട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കൊഴുപ്പ് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട്, കൊഴുപ്പ് ഭക്ഷിക്കുന്നത് അല്ലാഹു അവർക്ക് നിരോധിച്ചിരുന്നു എന്ന് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് അതൊക്കെ അനുവദനീയമാണ്. എന്തായിരുന്നു കാരണം? അവർ അത്തരം ചോദ്യങ്ങൾ, അനാവശ്യമായ കുരുട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ, ദുരുദ്ദേശപരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അല്ലാഹു തആല അവർക്ക് സങ്കീർണമായ ഉത്തരങ്ങൾ നൽകി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഒരു പ്രവാചകൻ നിയമമാക്കിയ, ഒരു പ്രവാചകനിലൂടെ സ്ഥാപിതമായ ഒരു വിധിയെ മറ്റൊരു പ്രവാചകനിലൂടെ മാത്രമേ നീക്കാൻ സാധിക്കുകയുള്ളൂ, ദുർബലപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഇസ്ലാമിലെ നിയമവിധികൾ. ഒരു പ്രവാചകനിലൂടെ ഉണ്ടായിട്ടുള്ള വിധികൾ മറ്റൊരു പ്രവാചകനിലൂടെയാണ് നീക്കുക അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്ന് നമുക്കറിയാം. അന്ത്യപ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ച വിധികൾ എല്ലാം പരമാവധി ലളിതമായിരുന്നു. ചോദ്യങ്ങൾ ചോദിച്ച് സങ്കീർണമാക്കുവാനുള്ള അവസരം ഇല്ലാത്ത വിധം ലളിതമായ രൂപത്തിലാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നിയമവിധികൾ അവതരിപ്പിച്ചത് എന്ന് കാണാം. കാരണം ഇനിയൊരു പ്രവാചകൻ നമ്മുടെ മുമ്പിലില്ല. എന്നാൽ ഖുർആനും സുന്നത്തും മുൻനിർത്തിക്കൊണ്ടുള്ള അന്വേഷണങ്ങൾ, ഇജ്തിഹാദ്, ഗവേഷണങ്ങൾ തീർച്ചയായിട്ടും തുറക്കപ്പെട്ടിരിക്കുന്നു. ആ അടിത്തറയിൽ നിന്നുകൊണ്ടായിരിക്കണം എന്നത് വളരെ പ്രധാനമാണ്. ഒരിക്കലൊരാള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? ഹജ്ജുമായി ബന്ധപ്പെട്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂലെ, എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട ആയത്ത് അവതരിച്ചപ്പോഴാണ് ഈ ചോദ്യം ഉണ്ടായത്. എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യണം. റസൂൽ മറുപടി പറഞ്ഞില്ല. അയാൾ പിന്നെയും ചോദിച്ചു, റസൂലെ, എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യണം. അപ്പോഴാണ് റസൂലുള്ള മറുപടി പറയുന്നത്, വേണ്ട. പക്ഷേ ഞാനെങ്ങാൻ അതെ എന്നൊരു മറുപടി, ഒറ്റ ഒരു വാക്ക് ഞാൻ പറഞ്ഞെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയാസകരമാകും, നിങ്ങളത് ചെയ്യാൻ നിർബന്ധിതരാകും. എന്നാൽ നിങ്ങൾക്കത് അങ്ങേയറ്റം പ്രയാസകരമായി തീരും. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ മറുപടി നൽകുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യണമെങ്കിൽ ആ ഒറ്റ കാരണത്താൽ തന്നെ
അള്ളാഹുവിന്റെ ദീൻ അപ്രായോഗികമാണ് എന്ന് ലോകം വിധിയെഴുതും. ജീവിതത്തിൽ ഒരിക്കൽ, ആയുസ്സിൽ ഒരിക്കൽ കഴിവുള്ളവർക്ക് മാത്രമാണ് ഹജ്ജ് ഫർളാവുന്നത്. എന്നാൽ വർഷം തോറും എന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ മക്കാർക്ക് പോലും അത് സാധിച്ചു കൊള്ളണം എന്നില്ല. അത്രമാത്രം പ്രയാസകരമായ ഒരു സാഹചര്യം ഇസ്ലാം മുന്നോട്ട് വെക്കുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പണ്ഡിതന്മാരുടെ മുമ്പിൽ, മുൻകാല പണ്ഡിതന്മാർക്ക് മുമ്പിൽ ആളുകൾ പലതരം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ തിരിച്ചു ചോദിക്കുമായിരുന്നു, താങ്കൾ ഉന്നയിക്കുന്ന ചോദ്യം സംഭവിച്ചതുമായി ബന്ധപ്പെട്ടാണോ, സംഭവിച്ച കാര്യവുമായി ബന്ധപ്പെട്ടാണോ അല്ലയോ? സംഭവിച്ചതാണെങ്കിൽ മറുപടി പറയാം, സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിന് ഉത്തരമില്ല എന്ന് പണ്ഡിതന്മാർ, സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ മറുപടി പറയായിരുന്നു. ചില കാര്യങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്, എന്താണ് പടച്ചോന് തിരിയാതെ പോയത്, എന്താണ് റസൂലിന് മനസ്സിലാകാതെ പോയത് എന്ന നിലക്കൊക്കെ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷണം നടത്തി കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകുന്നുണ്ട്, അതൊന്നും പടച്ചോൻ അറിയാത്തത് കൊണ്ടല്ല, അള്ളാഹു അവന്റെ കാരുണ്യത്താൽ വസക്കത്താൻ അഷിയ, ചില കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു താല മൗനം പാലിച്ചതാണ്, റഹ്മത്തല്ലക്കും നിങ്ങളോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമായിട്ട്. ഗൈറ നിസിയാൻ അവൻ മറന്നുപോയതല്ല. അതുകൊണ്ട് ഫലാത്ത ബഹസു അൻഹ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കാതിരിക്കുവിൻ. എന്തെങ്കിലൊക്കെ ചോദിച്ച് ചർച്ചയുണ്ടാക്കുക എന്ന രീതി നല്ലതല്ല. വിധിവിശ്വാസം, അദൃശ്യ കാര്യങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യാൻ വളരെ രസകരമായ വിഷയങ്ങളാണ്. പക്ഷെ അത്തരം അന്വേഷണങ്ങൾ പലപ്പോഴും കുഫറിലേക്കായിരിക്കും മനുഷ്യനെ എത്തിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉണർത്തുന്നുണ്ട്, വകരിഹ ലക്കും ഫലാസൻ, മൂന്ന് കാര്യങ്ങളെ നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നു, വെറുക്കപ്പെട്ടതാക്കിയിരിക്കുന്നു. അതിലൊന്ന് ഖീല വഖാൽ, എന്തെങ്കിലുമൊക്കെ കണ്ടതും കേട്ടതും പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത് നിരോധിക്കപ്പെട്ടതാണ്. വകസ്റത്ത് സുആൽ, അതേപോലെ അനാവശ്യമായ ധാരാളമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നത് സദുദ്ദേശപരമല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടതാണ്. ഇളാഅത്തുൽ മാൽ, അതുപോലെ സമ്പത്തിന്റെ ദുരുപയോഗത്തെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിരോധിക്കപ്പെട്ട ചോദ്യങ്ങളിൽ രണ്ടാമത്തേത് അദൃശ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ അറിവിന് പരിമിതിയുണ്ട്, അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അറിവിന് അപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ട് പ്രയോജനമില്ല. അള്ളാഹുവിന്റെ രൂപം എന്തായിരിക്കും, ഒരാൾ ചോദിക്കാണ്, ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് നമുക്കറിയാം. മറ്റു ദൈവങ്ങൾക്കൊക്കെ രൂപമുണ്ട്, അഥവാ വ്യാജ ദൈവ നിർമ്മിതികൾക്കെല്ലാം രൂപങ്ങൾ ഉണ്ടാകാം, അള്ളാഹുവിന് രൂപമില്ല. എന്തുകൊണ്ട്? അദൃശ്യമായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. വേറൊരാൾ ചോദിക്കുന്നു, എന്റെ പിതാവ് ഈ അറിയപ്പെട്ട ആള് തന്നെയാണോ, എന്റെ പിതാവ് തന്നെയാണോ, ഇനി വേറെ ആരെങ്കിലും ആണോ? ഒരാളുടെ മനസ്സിൽ ഒരുപക്ഷെ രൂപപ്പെടാവുന്ന ഒരു ചോദ്യമാണ്. മാതാവിന് മാത്രമേ അതിന് മറുപടി പറയാൻ കഴിയൂ, മറ്റാർക്കും മറുപടി നൽകാൻ സാധ്യമല്ല. മറ്റൊരു ചോദ്യമുണ്ട്, മരിച്ചാൽ സ്വർഗത്തിലോ നരകത്തിലോ? അപ്പൊ പിന്നെയും പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, മരിച്ചാൽ സ്വർഗത്തിലോ നരകത്തിലോ ഈ ചോദ്യം. മൂസ അലൈഹിസ്സലാമിനോട് ഫിർഔൻ ചോദിക്കുന്നുണ്ട്, ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, എങ്കിൽ കഴിഞ്ഞുപോയ തലമുറകളുടെ അവസ്ഥ എന്താണ്, അവരൊന്നും നീ പറയുന്ന റബ്ബിൽ വിശ്വസിച്ചവരല്ലോ, എന്തായിരിക്കും അവരുടെ അവസ്ഥ, അവർ പരലോകത്തെത്തിയാൽ സ്വർഗത്തിലോ നരകത്തിലോ? ഇതാണ് ചോദ്യം. മൂസ അലൈഹിസ്സലാം എന്താ മറുപടി പറഞ്ഞത്? ഖാല ഇൽമുഹ ഇൻദ റബ്ബി ഫീ കിതാബ്, അത് എന്റെ റബ്ബ് അവന്റെ പ്രമാണത്തിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. അവന്റെ ഗ്രന്ഥത്തിൽ അഥവാ കർമ്മ പുസ്തകത്തിൽ അവനത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, അവന്റെ പ്രമാണത്തിൽ അതുണ്ട്. ലാ യളില്ലു റബ്ബി വലാ യൻസ, എന്റെ റബ്ബിന് പിഴക്കുകയില്ല, അവൻ മറന്നു പോവുകയുമില്ല. അത്രേ പറയുന്നുള്ളൂ. ഒരാളെ സ്വർഗത്തിലാക്കാനോ നരകത്തിലാക്കാനോ നമ്മളാരും അധികാരമുള്ളവരല്ല. മൂസ അലൈഹിസ്സലാം വളരെ ബുദ്ധിപൂർവമാണ് അവിടെ മറുപടി നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല, ഉത്തരങ്ങൾക്കും പ്രസക്തിയില്ല. പക്ഷേ പിന്നെയും സമൂഹത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. മതം ഏതായാലും വിശ്വാസം ഏതായാലും നന്മ ചെയ്യുന്നവന് സ്വർഗം ലഭിക്കേണ്ടതല്ലേ? നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഖുർആൻ ഒരു മാനദണ്ഡം പറയുന്നുണ്ട്, ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വാസവും സൽക്കർമ്മവും.
വിശ്വാസത്തിന്റെ അടിത്തറയിലുള്ള സർക്കർമ്മമാണ് സൽക്കർമ്മമാണ് അള്ളാഹുവിങ്കിൽ സ്വീകാര്യമാവുക എന്ന് അടിക്കടി ഖുർആൻ ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനപ്പുറം വിധി പറയേണ്ടത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അവർ സ്വർഗത്തിലോ അവർ നരകത്തിലോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല അത്തരം വിഷയങ്ങളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു പ്രവാചകന്മാരോട് ചോദിക്കുമത്രേ, മാദാ ഉജിബ്തും, നിങ്ങളുടെ ജനതകൾ നിങ്ങൾക്ക് എന്ത് മറുപടിയാണ്, എന്തുത്തരമാണ് തന്നത് എന്നൊരു ചോദ്യം അള്ളാഹു പ്രവാചകന്മാരോട് ചോദിക്കുമ്പോൾ പ്രവാചകന്മാരെന്താ മറുപടി പറയാം? ലാ ഇൽമ ലന, പടച്ചവനെ ഞങ്ങൾക്കതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. പ്രവാചകന്മാരായി പ്രബോധകന്മാരായി സമൂഹത്തിൽ നിറഞ്ഞു നിന്ന പ്രവാചകന്മാരോട് അള്ളാഹു ചോദിക്കുക പരലോകത്ത് വെച്ച്, നിങ്ങൾ എന്ത് പ്രവൃത്തിയാണ് അവിടെ ചെയ്തത്, ആ ചെയ്തതിന്റെ ഫലം എന്തായിരുന്നു, ജനത നിങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തരം തന്നത്, അവർ വിശ്വസിച്ചോ അല്ല അവിശ്വസിച്ചോ, ഈ ചോദ്യത്തിന് പ്രവാചകന്മാരുടെ മറുപടി ലാ ഇൽമലന, എന്താണ് അവർക്ക് റിപ്പോർട്ട് നൽകാൻ പറ്റാത്തത്, അവർ വിശ്വാസികളായോ ഇല്ലയോ എന്ന് മറുപടി പറയുന്നില്ല പ്രവാചകന്മാർ. എന്നിട്ട് പറയാണ് ഇന്നക അന്തൽ അന്ത അല്ലാമുൽ ഗുയൂബ്, നീയാണല്ലോ സകല അദൃശ്യങ്ങളും നന്നായി അറിയുന്നവൻ. എന്താ കാരണം? പ്രത്യക്ഷത്തിൽ അവർ വിശ്വസിച്ചിരിക്കാം അവിശ്വസിച്ചിരിക്കാം, പക്ഷെ അവരുടെ മനസ്സ് വായിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ, അത് നിനക്കല്ലേ കഴിയുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രവാചകന്മാർ നൽകുന്ന മറുപടി, ലാ ഇൽമലന. അതുകൊണ്ട് ആരെയും സ്വർഗത്തിലാക്കാനും നരകത്തിലാക്കാനും പോകേണ്ടതില്ല എന്നർത്ഥം. അത് അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അറിയിക്കുന്നുണ്ടല്ലോ, ഫഇന്നമാ അലൈകൽ ബലാഗു വഅലൈനൽ ഹിസാബ്, നിശ്ചയം താങ്കളുടെ ഡ്യൂട്ടി ഈ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുക എന്നത് മാത്രമാണ്. ഫഇന്നമാ അലൈകൽ ബലാഗ് വഅലൈനൽ ഹിസാബ്, അതിന്റെ കണക്കെടുപ്പ്, ആരാണ് സ്വർഗത്തിൽ ആരാണ് നരകത്തിൽ, ആർക്കാണ് ഹിദായത്ത് കിട്ടിയത് കിട്ടാത്തത്, ആരാണ് കാപട്യം വെച്ചു പുലർത്തിയവർ, ഇതൊക്കെ അള്ളാഹുവാണ് തീരുമാനമെടുക്കുക. അതിനാൽ അത്തരം ചോദ്യങ്ങൾക്കോ ഉത്തരങ്ങൾക്കോ പ്രസക്തിയില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാലം മുന്നോട്ട് പോകുമ്പോൾ ലോകം മതേതരവും ബഹുസ്വരവുമാകുമ്പോൾ ഖുർആൻ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ചിലപ്പോൾ തോന്നും, ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ മറ്റുള്ളവർക്ക് എന്ത് തോന്നും, മറ്റുള്ളവർക്ക് എന്ത് തോന്നും, മറ്റ് മതവിഭാഗങ്ങളിലും വിശ്വാസികളില്ലേ അല്ലെങ്കിൽ ശുദ്ധപ്രകൃതമുള്ളവരില്ലേ, അവരുടെ കാര്യം എന്താകും. അതുകൊണ്ട് ഖുർആനിനെ നമുക്ക് മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കാമോ? സാധ്യമല്ലല്ലോ, സാധ്യമല്ല. ഈമാനും അമല സ്വാലിഹാത്തും ഖുർആൻ പറയുന്നതിന് ഒരു മാനദണ്ഡമുണ്ട്, അതിനപ്പുറത്തേക്ക് വ്യാഖ്യാനങ്ങളിലേക്ക് പോകാൻ നമുക്ക് അനുവാദമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് അള്ളാഹുവിന്റെ കയ്യിലുള്ള കാര്യമാണ്. അവർ ഏത് വിഭാഗത്തിൽപ്പെടും, അങ്ങനെയുള്ള മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട ശുദ്ധപ്രകൃതമുള്ള മനുഷ്യരുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് അള്ളാഹു തീരുമാനിക്കട്ടെ. ഇൽമുഹ ഇൻദ റബ്ബി, ഇതാണല്ലോ ശരിയായ ഉത്തരം. പ്രവാചകന്മാരാണ് മറുപടി പറയുന്നത്, ലാ ഇൽമ ലന, ഞങ്ങൾക്കൊരു വിവരവും ഇല്ല പടച്ചോനെ. പ്രവാചകന്മാർക്ക് ലഭിക്കാത്ത വിവരം നമുക്ക് ലഭ്യമാണോ? ഒരിക്കലും സാധ്യമല്ല. പിന്നെ ഒരു തരം ചോദ്യമുണ്ട്, അതേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നബിയെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം അവർ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ, ഒന്നുകിൽ ഉത്തരം മുട്ടിക്കാൻ അല്ലെങ്കിൽ പരിഹാസ്യനാക്കാൻ വേണ്ടിയാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. വയഖൂലൂൻ മതാ ഹാദൽ വഅദു ഇൻ കുന്തും സാദിഖീൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ അവതരിപ്പിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് വിഷയത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അവർ നിരന്തരം ഉന്നയിച്ചിരുന്നൊരു ചോദ്യം, മതാ ഹാദൽ വഅദ്, എപ്പോഴാണ് ഖിയാമത്ത്, നീ പറഞ്ഞ ആ സമയമുണ്ടല്ലോ അതെപ്പോഴാണെന്ന് പറയൂ എന്നിങ്ങനെ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചു. അല്ലാഹു തആല അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അത് പടച്ചോന്റെ അറിവിൽപ്പെട്ടതാണ്, പ്രവാചകരെ താങ്കളുടെ അറിവിൽപ്പെട്ടതല്ല എന്ന് മാത്രം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അള്ളാഹുവിന്റെ ശിക്ഷ വന്നു വരാത്തത്? എന്താണ് താങ്കളോടൊപ്പം ഒരു മലക്ക് ഇറങ്ങി വരാത്തത്? എന്താണ് ഞങ്ങൾ നോക്കി നിൽക്കേ പൊടുന്നനെ ഞങ്ങൾക്ക് മുമ്പിൽ ഒരു സുന്ദരമായ തോട്ടം നിർമ്മിക്കാൻ കഴിയാത്തത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു അവർ എന്ന് കാണാം. ഇത്തരം ചോദ്യങ്ങൾ നന്മയിലേക്കുള്ളത് ആയിരിക്കില്ല. ഖുർആൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത ആയത്തിൽ പറയുന്നത്, ഖദ് സഅലഹാ ഖൗമുൻ മിൻ ഖബ്ലിക്കും,
നിങ്ങൾക്ക് മുമ്പും ചിലർ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചു. ثم اصبحوا بها كافرين പിന്നീട് അവർ നിഷേധത്തിന്റെ വഴിയിലാണ് എത്തിച്ചേർന്നത് എന്ന് ഉണർത്തുന്നുണ്ട്. അതിനാൽ മനസ്സിന്റെ വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് അബദ്ധ സഞ്ചാരങ്ങളിൽ നിന്ന് മാറി അള്ളാഹുവിന്റെ രാജപാതയിലൂടെ മനസ്സിനെ വഴി നടത്തുവാനുള്ള ബോധപൂർവമായ ശ്രമം നമ്മിൽ നിന്ന് ഉണ്ടാവണം. പടച്ചതമ്പുരാൻ അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. اللهم صل على محمد وعلى اله وصحبه اجمعين. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يدارتا متقيلاي സത്യാന്വേഷികളായി ജീവിതം നയിക്കുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും വസീയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ, ചിന്തകൾ, ചോദ്യങ്ങൾ തീർച്ചയായും ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് ആയിരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് പലപ്പോഴും വഴികേടിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. ഉപമകളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഉപമകളിൽ ചിലത് മനുഷ്യനെ വഴിതെറ്റിക്കും, അല്ലെങ്കിൽ വഴി ശരിയായ വഴിയിൽ എത്തിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. ശരിയായ അർത്ഥത്തിലുള്ള വായനയാണ് കാര്യങ്ങളെക്കുറിച്ച് നാം നടത്തേണ്ടത് എന്നുള്ളതാണ്. ഖുർആൻ ഒരു മഴ പോലെയാണ് എന്ന് മുഫസ്സിറുകൾ ഉപമിക്കുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ അതിൽ വിളയും കളയും ഒരുപോലെ മുളച്ചു പൊങ്ങിക്കൊണ്ടേയിരിക്കും. ഖുർആൻ അവതരിക്കുമ്പോൾ ഇതേപോലെ തന്നെ സദുദ്ദേശപരവും ദുരുദ്ദേശപരവുമായ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചുകൊണ്ടിരിക്കും. സദുദ്ദേശമാണെങ്കിൽ ഹിദായത്തിലേക്കും ദുരുദ്ദേശമാണെങ്കിൽ വലാലത്തിലേക്കുമാണ് അത് വഴി നടത്തുക എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. അറിവിനെക്കുറിച്ച് പറയുമ്പോഴും എല്ലാ അറിവും നന്മയാണോ? അറിവ് നേടാനുള്ള വഴിയാണ് അന്വേഷണം. പക്ഷേ എല്ലാ അറിവും നന്മയല്ല എന്ന് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഖുർആൻ സിഹറിനെ കുറിച്ച് പറയുമ്പോൾ വയതഅല്ലമൂന മാ യദുർഹും വലാ യംഫഉഹും എന്ന് പറഞ്ഞത്. വയതഅല്ലമൂൻ, അവർ പഠിക്കുന്നു. മാ യദുർഹും വലാ യംഫഉഹും, അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതും പ്രയോജനം നൽകാത്തതുമായ കാര്യങ്ങളാണ് സിഹറിലൂടെ പഠിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യംഫ, പ്രയോജനകരമല്ലാത്ത ഉപദ്രവകരമായ അറിവിൽ നിന്ന്, അറിവിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടുന്നതായിട്ടുള്ള പ്രാർത്ഥനകൾ. ചിന്തയും അന്വേഷണവും സത്യത്തിൻ്റെ നന്മയുടെ വഴിയിലാണോ, അത് ദൈവികമായ അടിത്തറയിൽ നിന്ന് ഉള്ളതാണോ എന്ന് നിരന്തരം ആലോചിക്കണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് നാം. പ്രകോപനപരമായ പലതരം ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതേ ശൈലിയിൽ തന്നെ മറുപടി നൽകുക എന്നതാണ് പൊതുവെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നൊരു പ്രവണത. വിശ്വാസി ഒരിക്കലും അത്തരം പ്രകോപനങ്ങളിൽ വഴിപ്പെട്ടു പോകേണ്ടതില്ല. മിതമായ പക്വമായ പ്രബോധകന്റെ വിശാല വീക്ഷണത്തോടുകൂടി മാത്രമായിരിക്കണം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉന്നയിക്കുന്നതും മറുപടി കണ്ടെത്തുന്നതും എന്നത് വളരെ പ്രധാനമാണ്. പടച്ചതമ്പുരാൻ ആ നിലയ്ക്ക് നിലപാടുകൾ സ്വീകരിക്കുവാനും സത്യാന്വേഷണത്തിൻ്റെ വഴിയിൽ മുന്നേറുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ.